അങ്ങനെ ഏറെ കാത്തിരിപ്പുകൾക്ക് ഒടുവിൽ പ്ലീനറി സമ്മേളനം നടക്കുകയാണ്. റായ്പൂരിൽ നടക്കുന്ന AICC പ്ലീനറി സമ്മേളനം എല്ലാ അർത്ഥത്തിലും ഒരു മല്ലു സമ്മേളനമായി മാറുകയാണ്. മലയാളികളാണ് സമ്മേളനത്തിന്റെ തന്ത്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. സമ്മേളനത്തിൽ എവിടെ തന്നെയാലും ഏതെങ്കിലും ആവശ്യവുമായി ചുറ്റിത്തിരിയുന്ന മലയാളി നേതാക്കളെ കാണാൻ സാധിക്കും. മുഖ്യ സംഘാടകന്റെ റോളിൽ തിളങ്ങുന്നത് KC വേണുഗോപാൽ തന്നെയാണ്. AICC ജനറൽ സെക്രട്ടറിയായ KC സമ്മേളനത്തോടെ ആ സ്ഥാനം ഒഴിയുമെന്ന് സൂചനയുണ്ടെങ്കിലും അതിലും പ്രാധാന്യമുള്ള സ്ഥാനം അദ്ദേഹത്തെ തേടിയെത്തുമെന്ന് കരുതുന്നവരാണ് ഏറെ. മല്ലികാർജ്ജുൻ ഖാർഗെ നയിക്കുന്ന പാർട്ടിയിൽ നേതാവും മുഖവുമായി രാഹുൽ ഗാന്ധിയെ മാറ്റുക എന്ന തന്ത്രം തന്നെയാണ് പാർട്ടി മെനയുന്നതും. പ്ലീനറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സമ്മേളനത്തിന്റെ അജണ്ട അടക്കം അവതരിപ്പിച്ചത് KC വേണുഗോപാലാണ്. ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന BJP പോരാടാനുള്ള തന്ത്രങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ എല്ലാ വിഭാഗ ജനങ്ങളെയും അണിനിരത്തി കോൺഗ്രസ് പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നതിനൊപ്പം അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഓട്ടപ്പാച്ചിലിനിടെ സദസ്സിലെ TV സംഘത്തിന്റെ ക്രെയിൻ തലയിൽ മുട്ടി വേണുഗോപാലിന് പരിക്കേറ്റു. തിരക്കിട്ട ഓട്ടപ്പാച്ചിലിനിടയിലായിരുന്നു അപകടം. പ്ലീനറി സമ്മേളനത്തിലെ ചർച്ചകളിലും നിറയുന്നത് മലയാളി നേതാക്കളാണ്. രാഷ്ട്രീയ സാമ്പത്തിക വിദേശകാര്യ പ്രമേയങ്ങളിൽ കേരളത്തിൽ നിന്ന് VD സതീശൻ, ശശി തരൂർ, T സിദ്ദിഖ്, M ലിജു എന്നിവർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഖാർഗെക്കെതിരെ മത്സരിച്ച ശശി തരൂറും സമ്മേളനത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. BJP എങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യത്തിൽ ഊന്നിയിരിക്കുകയാണ് തരൂരിന്റെ പ്രസംഗം. BJP സർവശക്തിയും എടുത്ത് നേരിടണമെങ്കിൽ സ്വന്തം പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് കോൺഗ്രസിന് പൂർണ്ണ വ്യക്തത ഉണ്ടായിരിക്കണമെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ബിൽക്കിസ് ബാനു, കൂട്ടപീഡനം, പശു സംരക്ഷണത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ എന്നിവയെല്ലാം കൂടുതൽ കരുത്തോടെ കോൺഗ്രസ് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം രാജ്യത്ത് വർദ്ധിക്കുകയാണെന്നും സതീശും പറഞ്ഞു. രാജ്യങ്ങളുടെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ അദാനിയുടെ ഇടപാടുകളെക്കുറിച്ച് ലളിതമായ ഭാഷയിൽ ജനങ്ങളോട് കോൺഗ്രസ് പറയണം. സമ്പന്നർക്ക് വേണ്ടിയുള്ള സർക്കാരാണ് ഇന്ന് കേന്ദ്രത്തിലുള്ളതെന്നും അദ്ദേഹം തുറന്നുകാട്ടാൻ കോൺഗ്രസിന് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരത് ജോഡോ യാത്രയിലൂടെ കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കും പൊതുസമൂഹത്തിനും ആത്മവിശ്വാസം പകരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചുവെന്നും ഇനിയുള്ള രാഷ്ട്രീയ ദൗത്യങ്ങളും വെല്ലുവിളികളും ഒന്നിച്ച് നേരിടണമെന്നും സിദ്ദിഖും പറഞ്ഞു. കോൺഗ്രസിന്റെ തിരിച്ചുവരവും പതനവും കണ്ട നേതാവായ സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ വിരാമം കൂടിയാണ് AICC സമ്മേളനം. 2 പതിറ്റാണ്ടിലധികം കോൺഗ്രസിനെ നയിച്ച സോണിയാഗാന്ധി രാഷ്ട്രീയം മതിയാക്കുന്നു എന്ന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ദീർഘകാലമായി ആഗ്രഹിക്കുന്ന വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചന നൽകുന്നതായിരുന്നു പ്ലീനറിയിലെ അവരുടെ വാക്കുകൾ. പിൻഗാമിയെ കണ്ടെത്താൻ കഴിഞ്ഞ വർഷം നടന്ന കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാണ് മകൾ പ്രിയങ്കയ്ക്കൊപ്പം AICC ആസ്ഥാനത്ത് വോട്ട് ചെയ്യാൻ അവരെത്തിയത്.